വ്യത്യാസമുണ്ടെങ്കിലും സുഹൃത്തുക്കളെ പോലെയായിരുന്ന ബന്ധുക്കളായ രണ്ടുപേരുടെ പെട്ടെന്നുള്ള വിയോഗം ഇനിയും വിശ്വസിക്കാനാകാതെ ബന്ധുക്കളും നാട്ടുകാരും. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി കല്ലമ്പലത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച നാവായിക്കുളം പറകുന്ന് ആനാംപൊയ്ക വിവിലാൻഡിൽ വിജയകുമാർ, ജയശ്രീ ദമ്പതികളുടെ മകൻ വിപിൻ, കൊട്ടിയം തടുത്തല വൈദ്യശാല ജംഗ്ഷനിൽ കോവിൽ വിളാകം വീട്ടിൽ വേലിക്കുട്ടിപ്പിള്ള, ശാന്തമ്മ ദമ്പതികളുടെ മകൻ രാജേഷ് എന്നിവരുടെ മരണമാണ് നാടിന് നൊമ്പരമായി മാറിയത്. അടുത്ത കാലത്തായി വിപിനും രാജേഷും ഒരുമിച്ചാണ് ജോലിക്ക് പോകുന്നത്. വിപിന്റെ അമ്മയും രാജേഷും സഹോദരങ്ങളുടെ മക്കളാണ്. വിപിന്റെ മാമനാണ് രാജേഷെങ്കിലും അവർ സുഹൃത്തുക്കളെ പോലെ അടുത്ത് ഇടപഴകിയിരുന്നു. പറകുന്നിൽ ഇവർ ഒരുമിച്ച് സ്പ്രേ പെയിന്റിംഗ് ജോലി ചെയ്തു വരികയായിരുന്നു. രാജേഷ് അടുത്ത കാലത്താണ് നാവായിക്കുളം പൈവേലിക്കോണത്ത് വാടകയ്ക്ക് താമസമാക്കിയത്. കഴിഞ്ഞ ദിവസം രാത്രി 9:30 വീട്ടിലേക്ക് പോകവേ കല്ലമ്പലം ജംഗ്ഷന് സമീപം വെച്ച് വിപിനും രാജേഷും സഞ്ചരിച്ച ബൈക്കിൽ ഒരു മദ്യപാനി ആടി ഉലഞ്ഞ് നടന്നുവന്ന് ബൈക്കിലിടിക്കുകയും ബൈക്ക് മറിയുകയും ബൈക്കിനൊപ്പം വന്ന ലോറിക്കടിയിൽപ്പെട്ട് വിപിനും രാജേഷും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. ലോറിക്കടിയിൽപ്പെട്ട ഒരാളെയും വലിച്ചുകൊണ്ട് ഏകദേശം 30 മീറ്ററോളം മുന്നോട്ട് പോയപ്പോൾ നാട്ടുകാർ ലോറി തടഞ്ഞിടുകയായിരുന്നു. ഉടൻ ഡ്രൈവറും സഹായിയും ഇറങ്ങി ഓടുകയും ചെയ്തു. തുടർന്ന് കല്ലമ്പലം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ലോറി ഡ്രൈവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ഫയർഫോഴ്സും നാട്ടുകാരും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ വീടുകളിലെത്തിച്ചപ്പോൾ കണ്ണീരോടെ നാട്ടുകാർ ഒത്തുകൂടി. പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുള്ള മരണം അവർക്കെപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഭാരതഭൂഷൺ കല്ലമ്പലം.